നമസ്കാരം. വിദ്യാപീഠത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏഴാം ക്ലാസ്സിൻ്റെ ചാപ്റ്റർ പഠിച്ചു തുടങ്ങിയായിരുന്നു. അപ്പോൾ ഏഴാം ക്ലാസ്സിൻ്റെ ബാക്കി പോർഷനാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു വിത്ത് എങ്ങനെയാണ് ശേഖരിക്കുന്നത്, അല്ലെങ്കിൽ വിത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരു വിളയ്ക്ക് എന്തെല്ലാം ആവശ്യമാണ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നിനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ടേമാണ്, അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയും. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ചെടികളുണ്ട്. ഈ ഓരോ ചെടികളും പല രീതിയിലാണ് നമ്മൾ പുതിയൊരു തലമുറയെ സൃഷ്ടിക്കുന്നത്. അല്ലെങ്കിൽ ചില ചെടികൾ വിത്തിട്ട് കിളിപ്പിക്കുന്നതുണ്ട്, ചില ചെടികൾ കമ്പ് ഒടിച്ചു വെക്കും, ചിലതാണെങ്കിൽ അതിൻ്റെ ഇല വെച്ച് കഴിഞ്ഞാൽ കിളിക്കും. അപ്പോൾ പുതിയൊരു തലമുറ അല്ലെങ്കിൽ പുതിയൊരു ചെടിയെ വളർത്തിയെടുക്കുന്നത് ഓരോ ചെടിയിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള രീതിക്കനുസരിച്ച് ഇതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും രണ്ടാമത്തേത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നും രണ്ട് ടേമുകളാണ് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. അതായത് ലൈംഗിക പ്രത്യുൽപാദനം എന്നും കായിക പ്രജനനം എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. അതിനകത്ത് ആദ്യത്തെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതായത് ഒരു ചെടി മുളയ്ക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പുതിയൊരു തൈ ഉണ്ടാവുന്നത് അതിൻ്റെ വിത്തിൽ നിന്നാണ് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലൈംഗിക പ്രത്യുൽപാദനം, അല്ലെന്നുണ്ടെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതായത് ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിംഗ് ഫ്രം ദ സീഡ് ഈസ് കാൾഡ് എന്താ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അല്ല, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനം. നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ചില സസ്യങ്ങൾ വിത്തിൽ നിന്നല്ല പുതിയൊരു ചെടിയെ ഉണ്ടാക്കുന്നത്. അതായത് ഒന്നെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ റൂട്ടിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ എന്താ ലീഫിൽ നിന്നോ ആണ് പുതിയൊരു ചെടി എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്സ് ഫ്രം ദി പാർട്സ് ലൈക്ക് എന്താ റൂട്ട്, സ്റ്റെമ്മ് ആൻഡ് ലീഫ് ഈ സ്ഥലം എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് നമുക്ക് പറയാം. അതായത് ഒരു പുതിയ തൈച്ചെടി ഉണ്ടാകുന്നത് സസ്യങ്ങളുടെ ഭാഗങ്ങളായിട്ടുള്ള വേര്, തണ്ട്, ഇല എന്നിവയിൽ നിന്നാണ് എങ്കിൽ അതിനെ നമുക്ക് പറയാവുന്ന ഒരു പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ കായിക പ്രജനനം എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന എല്ലാ ചെടികളും അല്ലെങ്കിൽ എല്ലാ മരങ്ങളും ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്നതാണ്. ഒന്നെങ്കിൽ അതിനകത്ത് വിത്ത് വിതർന്നിട്ട്, അതായത് നമ്മൾ പഠിച്ച ആ ഒരു ടൈം സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയോ, അല്ലാത്ത ചെടികളെല്ലാം എന്താ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനത്തിലൂടെയാണ് അതിൻ്റെ പുതിയ തലമുറ എന്ത് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ചുറ്റും കാണപ്പെടുന്ന ചെടികളെ അല്ലെങ്കിൽ മരങ്ങളെയെല്ലാം നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനം എന്നും സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന ചെടികളെയെല്ലാം നമുക്കിങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് എന്ത് ചെയ്യാം, തരംതിരിക്കാം. അപ്പോൾ അങ്ങനെ തരംതിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ നമ്മൾ കായിക പ്രജനനം അതുപോലെ തന്നെ ലൈംഗിക പ്രത്യുൽപാദനം ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞു. അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷനും പഠിച്ചു, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും പഠിച്ചു. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ധാരാളം ചെടികളെ അല്ലെങ്കിൽ ധാരാളം എന്താ കിളിച്ചു വരുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെടികളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചതാണ് നമ്മുടെ ബോർഡിൽ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസ് ഫിംഗർ, നമുക്കറിയാം വെണ്ട എന്ന് പറയുന്നത് നമ്മൾ വിത്തിട്ടാണ് കിളിപ്പിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് ഏതിനകത്ത് വരും, സെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് വരും. രണ്ടാമത്തേത് ചില്ലി അല്ലെങ്കിൽ മുളക്, നമുക്കറിയാം നമ്മുടെ മുളക് നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലായാലും നമ്മൾ കാന്താരിമുളക് കൃഷി ചെയ്യാറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൃഷി ചെയ്യാറുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം വിത്തിട്ടിട്ട് എന്താണ് കിളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ കിളിച്ച തൈയാണ് നമ്മൾ എടുത്ത് മുളകായിട്ട് വളർത്തിയെടുക്കുന്നത് അല്ലെങ്കിൽ മുളകിന് വേണ്ടിയിട്ട് വളർത്തിയെടുക്കുന്നത്. അപ്പോൾ വിത്ത് ഉപയോഗിച്ചിട്ടാണ് ആര് മുളകിൻ്റെത് നമ്മൾ പുതിയൊരു ചെടിയെ എന്ത് ചെയ്യുന്നത്, ആ കിളിപ്പിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ റൈസ്, നമുക്കറിയാം നമ്മൾ റൈസിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന നെല്ലിനെയാണ്. അപ്പോൾ നെല്ല് എന്ന് പറയുന്നത് നമ്മുടെ അരിയുടെ എന്താണ് വിത്താണ്. അപ്പോൾ അതിട്ടിട്ടാണ് അല്ലെങ്കിൽ അത് വിതറിയിട്ടാണ് നെൽകൃഷി ചെയ്യുന്നത്. അപ്പോൾ വിത്ത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അരിയുടെ വിത്തെന്ന് പറയുന്നത് എന്താണ്, നെല്ലാണ്. അപ്പോൾ അത് ഏതിനകത്ത് വരുന്നതാണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷനകത്ത് വരുന്നതാണ്. പിന്നുള്ളതാണ് പംകിൻ.
പംകിൻ മാത്രമല്ല നമ്മുടെ നമ്മുടെ വീട്ടിൽ കാണപ്പെടുന്ന മെജോറിറ്റി എന്താണ് വെജിറ്റബിൾസും എങ്ങനെയാണ് വിത്തിൽ നിന്നാണ് അതിന്റെ പുതിയ തൈശ്ശേരി എന്ത് ചെയ്യുന്നത് വളർന്നു വരുന്നത്. അപ്പോ അതിനൊരു ഉദാഹരണമായിട്ട് ഞാനങ്ങ് പംകിൻ പറഞ്ഞതേ ഉള്ളു. അപ്പോ ഇത് മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ കാണപ്പെടുന്ന ബാക്കി കുറെ അധികം ചെടികൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇതേ രീതിയിൽ എന്ത് ചെയ്യണം, രണ്ട് പട്ടികയാക്കി എഴുതണം. അപ്പോ രണ്ടാമത്തത് നമ്മൾ പഠിച്ചത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. അപ്പൊ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിന്റെ തണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ അതിന്റെ ഇലയിൽ നിന്ന്, അല്ലെങ്കിൽ അതിന്റെ റൂട്ടിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ പുതിയൊരു ചെടി ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഏതെന്ന് പറയുന്നത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കായിക പ്രജനനം എന്ന് പറയുന്നത്. അപ്പോ അതിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. ഷുഗർ കെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമ്പ്. അപ്പൊ കരിമ്പ് എന്ന് പറയുന്നത് അതിന്റെ കമ്പൊടിച്ച് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പുതിയൊരു കരിമ്പ് അതിനെ, അല്ലെങ്കിൽ പുതിയ കരിമ്പിന് വേണ്ടിയിട്ട് അതിന്റെ കമ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏത് കാറ്റഗറി അല്ലെങ്കിൽ ഏതിനകത്ത് വരുന്നതാണ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനകത്ത് വരുന്നതാണ്. രണ്ടാമത്തേതാണ് ടപ്പിയോക്ക. ടപ്പിയോക്ക അല്ലെങ്കിൽ ചീനി, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന മരച്ചീനി, അതിന്റെ കമ്പാണ് എന്ത് ചെയ്യുന്നത്, ചീനിക്ക് വേണ്ടിയിട്ട് വെക്കുക. ചീനിക്കമ്പാണ് നമ്മൾ പുതിയൊരു ചെടിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനകത്താണ് വരുന്നത്. അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ, നമ്മുടെ മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനം. ഈ മധുരക്കിഴങ്ങിന്റെ എന്താണ് പുതിയ ചെടിക്ക് വേണ്ടി വെക്കുന്നത്, അതിന്റെ റൂട്ടും വെക്കാറുണ്ട്, അതുപോലെ തന്നെ അതിന്റെ സ്റ്റെമ്മും വെച്ചിട്ട് പുതിയൊരു ചെടിയെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉൽപ്പാദിപ്പിച്ചെടുക്കാറുണ്ട്. പിന്നെ ഉള്ളത് റോസ്. നമ്മുടെ വീട്ടിൽ വളരുന്ന ചെടിയാണ് എന്തെന്ന് പറയുന്നത്, റോസ. ആ റോസയുടെ കമ്പ് ഒടിച്ചു വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയൊരു ചെടിയെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. അപ്പോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും ഉണ്ട്, സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട്. അപ്പോ ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്ന ചെടികളാണ് നമ്മുടെ ചുറ്റുപാടും എന്ത് ചെയ്യുന്നത്, കാണപ്പെടുന്നത്. അവയെ നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കും. അപ്പോ രണ്ടിനകത്ത് നാലെണ്ണം വീതം എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു നാലെണ്ണം വീതം രണ്ടിനകത്തും എന്ത് ചെയ്യണം, കണ്ടുപിടിച്ചിട്ട് എഴുതി വേണം ഈ ഒരു ടേബിൾ എന്ത് ചെയ്യാനായിട്ട്, കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കുക. ആദ്യം നമ്മൾ പഠിച്ചത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്, പിന്നീട് നമ്മൾ പഠിച്ചത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്, ഇപ്പം നമ്മൾ ആ രണ്ടെണ്ണം വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനും പഠിച്ചു. നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കൊരു മൂന്നാല് മെത്തേഡുകളുണ്ട്. അതായത് പുതിയ ചെടികൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പുതിയ ചെടി ഉണ്ടാകുന്നതെന്ന് പല രീതിയിൽ നമുക്ക് അവയെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ സയൻസിൽ പല പുതിയ ടേമുകളിലാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെയാണ് ഏതെന്ന് പറയുന്നത്, ലെയറിങ്, അല്ലെങ്കിൽ പതിവെക്കൽ എന്ന് പറയുന്നത്. ഈ പതിവെക്കൽ എന്ന് പറയുന്ന ടേം നമ്മൾ വീട്ടിലൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിച്ചി പതിവെക്കണം, മുല്ല പതിവെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, അപ്പോൾ നമ്മൾ ചിലയിടത്തൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ തെങ്ങിനകത്ത് എന്ത് ചെയ്യാം, ആ തേങ്ങ പിടിച്ച് നിൽക്കുന്നത് കാണാറുണ്ട്. അതുപോലെ അല്ല, മാവ് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് മാങ്ങ പിടിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന്, പുതിയതിനെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ തൈച്ചെടികൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് ഏതെന്ന് പറയുന്നത്, ലെയറിങ്, അല്ലെങ്കിൽ പതിവെക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ലെയറിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചെടിയുടെ കമ്പിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെയറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഈ പതിവെക്കൽ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ചെടിയുടെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഒരു ശിഖരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്. ആ ശിഖരത്തിന് ഒരു പെൻസിലിൻ്റെ അത്രയും തിക്നെസ് എന്ത് ചെയ്യത്തുള്ളൂ, പാടുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ കനത്തിലുള്ള ഒരു സ്റ്റെം അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രാഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുകയും ആ ബ്രാഞ്ചിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുതിയൊരു തൈച്ചെടി എന്ത് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ബ്രാഞ്ചസ്, അതായത് ഒരു ചെടിയിൽ നിന്നാണ് അത് തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അതിനോട് ചേർന്ന് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു മെയിൻ ബ്രാഞ്ചിൽ നിന്നുള്ള ഒരു ശിഖരമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കേണ്ടത്. അത്യാവശ്യം ഇലകളൊക്കെ ഉള്ള ഒരു സ്റ്റെമ്മായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കേണ്ടത്. ആ സ്റ്റെമ്മിന് എന്തിൻ്റെ കനം മാത്രം, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പെൻസിലിൻ്റെ അത്രയും വിഡ്ത് അല്ലെങ്കിൽ അത്രയും തിക്നെസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പാടുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ലെയറിങ് അല്ലെങ്കിൽ ഒരു പുതിയ ചെടിയെ എന്ത് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കാനുള്ളത്. അപ്പോൾ സെലക്ട് എ ബ്രാഞ്ച് ഓഫ് ദ പ്ലാന്റ് ഫ്രം വിച്ച് സാപ്ലിംഗ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. അതായത് നമ്മൾ ഏത്
ചെടിയിൽ നിന്നാണ്. ഇപ്പോ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു നെല്ല വിത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നെല്ല ചെടിയിൽ നിന്ന് എടുക്കണം. അപ്പോ നല്ല രീതിയിൽ കായ്ഫലം ഉള്ള, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു മാവിനകത്തു നിന്നാണ് ഒരു സ്റ്റെം എടുക്കുന്നത് എങ്കിൽ ആ മാവ് എല്ലാ വർഷവും എന്ത് ചെയ്യണം, നിറച്ചു മാങ്ങ പിടിക്കുന്നതായിരിക്കണം, അതിന്റെ മാങ്ങയ്ക്ക് എന്തെങ്കിലും സവിശേഷതകൾ ഉള്ളതാവണം. അങ്ങനെയുള്ള ചെടിയിൽ നിന്ന് വേണം നമ്മൾ എന്തിന് ലെയറിങ്ങിന് ഒരു കമ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു നല്ല പ്രോഡക്റ്റ് ഉള്ള ഒരു ചെടിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സാമ്പിളിങ് അല്ലെങ്കിൽ ഒരു വിത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റെം എന്ത് ചെയ്യണം, സ്വീകരിക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യണം. ആ ബ്രാഞ്ചിന് ഒരു പെൻസിലിന്റെ കന, അതായത് ദ ബ്രാഞ്ച് മസ്റ്റ് ബി എ പെൻസിൽ തിക്ക്, അതായത് ഒരു പെൻസിലിന്റെ കന മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, അതിനെ കാണാവുള്ളൂ. ദ ബ്രാഞ്ച് ഫ്രം ദി മെയിൻ സ്റ്റെം ആർ ബെറ്റർ, അതായത് ഒരു അതിനകത്ത് മെയിൻ സ്റ്റെമ്മിൽ നിന്നുള്ള അല്ലെങ്കിൽ മെയിൻ ബ്രാഞ്ചിൽ നിന്നുള്ള ഒരു ഒരു ചെറിയ കമ്പാണ് എങ്കിൽ അത് വളരെയധികം എന്താണ് ഉത്തമമാണെന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ചെടികളുടെയും അല്ലെങ്കിൽ എല്ലാ സ്റ്റെം എടുത്തു കഴിഞ്ഞാലും അതിന്റെ പുറമെ ഒരു കവറിങ് കാണും, അതായത് നമ്മൾ അതിന്റെ തൊലി എന്ന് പറയുന്ന ഒരു സാധനം. അപ്പം അത് 1 സെന്റിമീറ്റർ കനത്തിൽ എന്ത് ചെയ്യണം, റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കണം. നമ്മുടെ പിക്ചറിനകത്ത് കാണുന്നത് പോലെ തന്നെ ഒരു റൗണ്ട് ഷേപ്പിൽ അതിനെ എന്ത് ചെയ്യണം, ആ ഒരു തൊലി എന്ത് ചെയ്ത് കളയണം, പീൽ ഓഫ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ അത് എടുത്ത് കളയണം. അപ്പോൾ എന്താ ലെയറിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഇതിനെ പല സ്റ്റെപ്പുകളായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഈ പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏത് ചെടിയിൽ നിന്നാണോ എടുക്കേണ്ടത് ആ ചെടി എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിനകത്തൊരു പെൻസിലിന്റെ കന മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ആ ഒരു സ്റ്റെമ്മിന് കാണാവുള്ളൂ. അതുപോലെ തന്നെ അത് മെയിൻ ബ്രാഞ്ചിൽ നിന്നുള്ളതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെമ്മിന് അല്ലെങ്കിൽ നമ്മുടെ പുതിയ ചെടിക്ക് അത്രത്തോളം ക്വാളിറ്റി എന്ത് ചെയ്യും, 2 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റെമ്മിന്റെ അല്ലെങ്കിൽ ആ സ്റ്റെമ്മിന്റെ തൊലി എന്ത് ചെയ്ത് കളയുക, കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയിട്ട് ഒരു പുതിയ തൈച്ചെടി ലെയറിങ്ങിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ റൗണ്ടിലാണ് എന്ത് ചെയ്ത് വെച്ചത്, റൗണ്ടിൽ തൊലി കട്ട് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കി സ്റ്റെപ്പാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കവർ ദ പീൽഡ് ഓഫ് പാർട്ട് വിത്ത് എ സ്ലൈറ്റ്ലി മോയിസ്റ്റർ മിക്സ്ചർ ഓഫ് കോക്കനട്ട് ഫൈബർ ആൻഡ് സോയിൽ ആൻഡ് സോഡസ്റ്റ്. അപ്പോൾ നമ്മൾ ആ പൊതിഞ്ഞ് വെച്ച് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു തൊലി മാറ്റിയ ഭാഗത്ത്, റൗണ്ട് ഷേപ്പിൽ തൊലി മാറ്റിയ ഭാഗത്ത് ഇതിൻ്റെയൊക്കെ മിശ്രിതങ്ങൾ, അത് എന്തിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോയിലുണ്ട്, അതുപോലെ തന്നെ കോക്കനട്ട് ഫൈബർ മീൻസ് ചകിരിച്ചോറെന്ന് പറയും. അപ്പോൾ ഈ ചകിരിച്ചോറും അതുപോലെ തന്നെ എന്താണ് സോയില്, മണ്ണ്, അതുപോലെ മരപ്പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്, ഇത് മിക്സ് ചെയ്ത ആ ഒരു എന്താ മണ്ണുമായിട്ട് ചേർന്ന് മിക്സ് ചെയ്ത ആ ഒരു സാധനം എടുത്ത് എവിടെ വെച്ച് കൊടുക്കണം, അതായത് റൗണ്ട്, നമ്മൾ ആ തൊലി മാറ്റി ആ റൗണ്ട് ഷേപ്പിൽ എന്ത് ചെയ്ത് കൊടുക്കണം, വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തതിന് ശേഷം അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് വെച്ച് കൊടുത്തതിന് ശേഷം ആ വെച്ച് കൊടുത്ത ഭാഗം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, പൊതിയണം. ഇങ്ങനെ പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞതിന് ശേഷം അതിൻ്റെ രണ്ടറ്റത്തുമായിട്ട് ചണനൂൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, കെട്ടിവെക്കണം. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, കവർ ഈഫ് വിത്ത് എ പോളിത്തീൻ ഷീറ്റ് ടൈ ബോത്ത് ദ എൻഡ് വിത്ത് ജൂട്ട് ട്വിൻ വെറ്റ് ഇറ്റ് വിത്ത് ഇനഫ് വാട്ടർ ടു റീടൈൻ മോയിസ്റ്റർ. അതായത് നമ്മൾ ഈ കലർത്തി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ്ചറിനകത്ത് അല്ലെങ്കിൽ ആ ഒരു മിശ്രിതത്തിനകത്ത് കുറച്ച് വെള്ളം നനച്ചു കൊടുക്കാൻ വേണ്ട സ്പേസ്, ഒരു ചെറിയ സ്പേസ് ഇട്ടതിന് ശേഷം ഈ ഇതിൻ്റെ രണ്ട് ഭാഗത്ത്, അതായത് ആ മിക്സ്ചറിൻ്റെ രണ്ട് ഭാഗത്തും പോളിത്തീൻ കവറ് നൂൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, കെട്ടണം. അപ്പം അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞത് നമ്മൾ ഒരു കമ്പ് തിരഞ്ഞെടുക്കുക, കമ്പ് തിരഞ്ഞെടുത്തിട്ട് 1 സെന്റിമീറ്റർ വീതിയിൽ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ നീളത്തിൽ എന്ത് ചെയ്യുക, തൊലി കളഞ്ഞതിന് ശേഷം അവിടെ എന്ത് ചെയ്യുക, നമ്മുടെ ചകിരിച്ചോറും അതുപോലെ തന്നെ മണ്ണും മരപ്പൊടിയും ചേർന്ന മിശ്രിതം എന്ത് ചെയ്യുക, പൊതിഞ്ഞ് വെക്കുക. പൊതിഞ്ഞ് വെച്ചതിന് ശേഷം അതെന്ത് ചെയ്യുക, ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ചിട്ട് കെട്ടുക. അപ്പൊ അതിനകത്ത് ഇടയ്ക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എന്ത് ചെയ്യുക, ഒരു നമ്മൾ മടക്കി വരുന്ന സമയത്ത് ഒരു ചെറിയ ഗ്യാപ്പ് വരും. അപ്പൊ ആ ഗ്യാപ്പ് അതുപോലെ തന്നെ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യുക, 2 വശത്തും 2 പോളിത്തീൻ നൂൽ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചണനൂൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ആ പോളിത്തീൻ കവറിനെ കെട്ടുക. കെട്ടിക്കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, വെള്ളം നനയ്ക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് എന്ന് പറയുന്നത്,
രണ്ടും മൂന്ന് സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തെ സ്റ്റെപ്പുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ ഈ പോളിത്തീൻ കവർ ഉപയോഗിച്ച് കെട്ടി വെച്ചിരിക്കുന്ന ആ ഒരു എന്താ സ്റ്റെം എന്ന് പറയുന്നത് ഒരു രണ്ട് മാസത്തിന് ശേഷം നമ്മൾ നോക്കാമെങ്കിൽ അതിൽ നിന്ന് ചെറിയ ചെറിയ വേരുകൾ പുറത്തു വന്നിരിക്കുന്ന കാണാം. അപ്പൊ ഈ വേര് വന്നിരിക്കുമ്പോൾ ഇതിന്റെ ആ ഒരു തമ്പ് അല്ലെങ്കിൽ ആ ഒരു കമ്പ് എവിടെ നിന്ന് മുറിച്ചു മാറ്റണം? ആ ഒരു അതായത് മെയിൻ ചെടിയിൽ നിന്നും ആ ഒരു കമ്പ് എന്ത് ചെയ്യുക, മുറിച്ചു മാറ്റി, അതായത് ആ മണ്ണോടുകൂടി തന്നെ അല്ലെങ്കിൽ നമ്മൾ വെച്ച് ആ പോളിത്തീൻ കവർ ഉപയോഗിച്ച് കെട്ടിയ അതേ ഭാഗത്തോടുകൂടി തന്നെ മുറിച്ചു മാറ്റിയതിന് ശേഷം എവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കണം? ആ നമ്മുടെ ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു കവറിനകത്തോ അല്ലോ എന്ത് ചെയ്യുക, നട്ട് വളർത്തുക. നട്ട് വളർത്തിയിട്ട് ഇത് മണ്ണിലാകാനുള്ള പരുവം, അതായത് കുറേ അധികം വേരും കൂടെ വന്നു കഴിയുമ്പോൾ അത് എവിടേക്ക് മാറ്റുക, നമ്മുടെ ചുറ്റുപാടുള്ള അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും ഒരു മണ്ണിലേക്ക് മാറ്റി നടുക. അപ്പോ എന്താ പറയുന്നത്, ന്യൂമറസ് റൂട്ട് വിൽ സ്പ്രോട്ട് വിത്തിൻ 2 മന്ത്, അതായത് 2 മാസം കഴിയുമ്പോഴത്തേനും ചെറിയ ചെറിയ റൂട്ടുകൾ അതിനകത്ത് എന്ത് ചെയ്യും വരും. അതിനുശേഷം കട്ട് എ ബ്രാഞ്ച് ആൻഡ് പ്ലാന്റ് ഇറ്റ് എ പോട്ട് ടിൽ ഇറ്റ് ഈസ് റെഡി ടു ബി ട്രാൻസ്പ്ലാന്റഡ് ഈസ് ഇൻ ദ സോയിൽ, അതായത് ആ മണ്ണിലേക്ക് പറിച്ച് നടാൻ പറ്റുന്ന രീതിയിലാവുമ്പോൾ അത് ചെടിച്ചട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ നടന്ന കവറിൽ നിന്നോ മാറ്റിയെടുത്ത് നമ്മുടെ മണ്ണിൽ എന്ത് ചെയ്യുക, നട്ട് വളർത്താം. അപ്പോൾ നമ്മൾ 4 സ്റ്റെപ്പുകളിലായിട്ടാണ് ലെയറിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പറഞ്ഞത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് വീട്ടിലിരുന്ന് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പും രണ്ടാമത്തെ സ്റ്റെപ്പും മൂന്നാമത്തെ സ്റ്റെപ്പും നാലാമത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പ് വൈസ് തന്നെ എന്ത് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഇന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താണെന്ന് പറഞ്ഞു, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഉദാഹരണങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ പഠിച്ചതാണ് എന്തെന്ന് പറയുന്നത്, ലെയറിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ലെയറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് 4 സ്റ്റെപ്പ് വഴിയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഏത് കമ്പിനകത്താണോ ചെയ്യേണ്ടത് ആ കമ്പ് എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്തതിന് ശേഷം 1 സെന്റിമീറ്റർ വീതിയിൽ എന്ത് ചെയ്യുക, അതിൻ്റെ തൊലി മാറ്റുക. തൊലി മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് എന്ത് ചകിരിച്ചോറും അതുപോലെ തന്നെ മണ്ണും മരപ്പൊടിയും കൂടെ കലർത്തിയ മിശ്രിതം പൊതിഞ്ഞു വെക്കുക. പൊതിഞ്ഞു വെച്ചിട്ട് അതിനെ എന്ത് ചെയ്യുക, ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ചിട്ട് ചുറ്റിയതിന് ശേഷം ആ പോളിത്തീൻ കവറിൻ്റെ 2 അറ്റത്തും എന്ത് ചെയ്യുക, നൂലുപയോഗിച്ച് കെട്ടുക. നൂലുപയോഗിച്ച് കെട്ടിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, അതിനകത്ത് വെള്ളം നനച്ചു കൊടുക്കുക. 2 മാസത്തിന് ശേഷം അതിനകത്ത് ചെറിയ ചെറിയ വേരുകൾ എന്ത് ചെയ്യുന്നതായിട്ട് കാണാം, വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ ചെടി എന്ത് ചെയ്യുക, കട്ട് ചെയ്തിട്ട് നമ്മുടെ ഒന്നുകിൽ ചെടിച്ചട്ടിയിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കവറിനകത്തോ വെച്ചിട്ട് വളർത്തുക. വളർത്തിയിട്ട് നല്ല രീതിയിൽ വേര് വന്നു കഴിയുമ്പോൾ നമ്മുടെ മണ്ണിലേക്ക് എന്ത് ചെയ്യുക, മാറ്റി നടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതുക, എഴുതിയതിന് ശേഷം കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നമസ്കാരം.